നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ കുഴികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദേശീയപാതയിലെ കുഴികളായാലും ശരി, സംസ്ഥാന പാതയിലെ കുഴികളായാലും ശരി, ഇനി പഞ്ചായത്ത് റോഡിലെ കുഴികളായാലും ശരി, കുഴികൾ തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അപ്പോൾ കേരളത്തിലെ മാത്രമല്ല മാത്രമായിരിക്കില്ലല്ലോ കുഴികൾ ഉണ്ടാവുക, മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ അവസ്ഥ എന്താണ്? അവിടെ ഈ ദേശീയപാതയിലും സംസ്ഥാന പാതയിലൊക്കെ കുഴികളുണ്ടോ? കഴിഞ്ഞ 10 മാസമായി ഒമ്നി വാനിൽ ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ജെയ്സൺ ജെയിംസും പിന്നീടൊപ്പം കൂടിയ സഹോദരൻ ജസ്റ്റിൻ ജെയിംസും നമ്മുടെ ആ ചോദ്യത്തിനുള്ള മറുപടി നൽകും. മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ ഏരിയ മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പ്ലാനറ്റിലെ തന്നെ ഏറ്റവും വെറ്റായിട്ടുള്ള സ്ഥലമാണ് ചിറാപ്പുഞ്ചി. അവിടുത്തെ റോഡിൽ പോലും ഖട്ടറില്ലാന്ന് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ റോഡിലൊന്നും ഞങ്ങൾ ഇത്ര വലിയ ഖട്ടറുകളൊന്നും കണ്ടിട്ടില്ല. ടാർ ചെയ്യുമ്പോൾ അഴിമതിയാവാം, അല്ലെങ്കിൽ അത് നല്ല ക്ലിയറായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിലാവാമെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ തട്ടിപ്പാണ തട്ടിപ്പാവാം. ഇടപ്പള്ളിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുണ്ടും കുഴിയുള്ള റോഡ് മൊത്തം ഓടിക്കുകയും വേണം, പിന്നെ ടോള് കൊടുക്കുകയും വേണം. യാതൊരു നമുക്ക് നമ്മുടെ കൂടുതൽ സമയം റോട്ടിൽ തന്നെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നത് കേരളത്തിലാകുമ്പോൾ. ആസാം ബീഹാർ ബോർഡറിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഡൽഹിക്ക് എത്തി. ഒരു 13 മണിക്കൂറിന് ഞങ്ങൾ ഡൽഹിയിൽ കയറിയതാണ്. ഒരു 890 കിലോമീറ്റർ ഒറ്റ ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേർ മാറി മാറി വണ്ടി ഓടിച്ചെത്തിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങൾ വണ്ടി കയറ്റിയിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഡൽഹിയിൽ വന്നെത്തി. 890 കിലോമീറ്റർ ഞങ്ങൾ ഓടിച്ചെത്തിയത് ആ നമ്മുടെ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി. കേരളത്തിൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു കേരളത്തിൽ കൂടിയാണെങ്കിൽ രാത്രി അവിടെ കിടക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അവിടെ എന്തോരം ബ്ലോക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഫ്ലൈ ഓവർ കാണുമ്പോൾ തന്നെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈ ഓവർ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചോട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ റോഡുകൾ കേരളത്തിൽ സാധ്യമാക്കി കൂടാന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാട്, സംസ്കാരം എല്ലാം കണ്ടു കഴിയുമ്പം നമ്മുടെ എല്ലാ ഇതും മാറിക്കിട്ടും. നമ്മളെല്ലാം വ്യത്യസ്തരായി മാറുകയാണ്. വൈശാഖ് ജയപാലിനൊപ്പം SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.